മൾട്ടി വേരിയബിൾ ഫങ്ഷൻസിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ പറഞ്ഞു ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് പറയാനുള്ളത് അപ്പോൾ മൾട്ടിവേരിയബിൾ ഫങ്ഷൻ എഫ് ഫ്രം ആർ എൻ ടു ആർ എൻ ആണ് അല്ലേ ആർ എൻഡിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് ഇയിൽ നിന്നാണ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് എലിമെൻ്റ് ഓഫ് ആ ഓക്കെ ഓപ്പൺ സെറ്റ് ഇ ആണെന്ന് വിചാരിച്ചത് ഈ സബ്സെറ്റ് ഓഫ് ആർ ആറ് എന്ന് ആറ് എമ്മിലോട്ട് എക്സ് എലിമെൻറ്റ് ഓഫ് ഇ ആണെങ്കിൽ നമുക്കറിയാം എക്സ് എന്ന് എഴുതുമെങ്കിലും ഇതിന് എത്ര കോമ്പോണൻസ് ഉണ്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എൻ കോമ്പോണൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പറയണമെങ്കിൽ ആ അതിലേക്ക് വരാനും മുമ്പേ എൻ ഡെറി എൻ കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ ഇനി എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയാലും അത് ആക്ച്വലി എന്താണ് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഇനിയോ ഇതെങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ആറ് എം എൽ ആണ് വരുന്നത് അപ്പോൾ കിട്ടണ ആളിൽ എം പൊസിഷ എം കോർഡിനേറ്റ്സ് ഉണ്ടാകും അല്ലേ ഇനി എങ്ങനെയാണ് മാപ്പ് വരുന്നത് മാപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ വേരിയബിൾ അല്ലേ ഈ മാപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് അത് ഇവരുടെ കോമ്പിനേഷൻസ് ആയിരിക്കും ഈ എം പൊസിഷനിൽ വരാൻ പോകുന്നത് എം പൊസിഷൻസിലായിട്ട് ഇവരുടെ കോമ്പിനേഷനാണ് വരിക ശ്രദ്ധിക്കണം ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ആർബിറ്ററി ഫംഗ്ഷനാണ് ലീനിയർ എന്നൊന്നുമില്ല അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം ഓക്കെ അപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് എൻ പറയുന്നത് ഞാൻ എക്സ് വൺ ഇൻറ്റു എക്സ് ടു ഇൻ ടു എക്സ് ത്രീ ഇതാണെന്ന് വിചാരിച്ചു രണ്ടാമത് ഞാനെടുക്കുന്നത് സീറോ മൂന്നാമത് ഞാൻ എടുക്കുന്നത് എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സട്രാ പ്ലസ് എക്സ് എം സോറി എൻ്റെ വരികയാണല്ലേ എക്സ് എൻ സ്ക്വയർ ഇനി അടുത്തത് ഇഷ്ടമുള്ള എക്സ് ഐകളുടെ കോമ്പിനേഷൻ അങ്ങനെ അങ്ങനെ ലാസ്റ്റും ഒരു സപ്പോസ് ഇത് ഞാൻ എക്സ് എൻ ഇത് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എനിക്ക് എന്തിനാ എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതിയതാണ് നമുക്ക് ജനറലായിട്ടൊന്നും പറയണ്ടേ ഇപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ നോക്കിക്കേ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ പൊസിഷനിൽ എക്സൈകളുടെ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പം നമുക്കിതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇതൊരു ഫങ്ഷനാണ് എഫ് വൺ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എങ്ങനെയാണ് എഫ് വൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് വൺ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് കോമ്പോണൻസിൻ്റെ പ്രോഡക്റ്റ് എക്സ് വൺ ഇൻറ്റു എക്സ് ടു ഇൻറ്റു എക്സ് ത്രീ ഓക്കെ ഇനി രണ്ടാമത്തെ ആളെ ഞാൻ എഫ് ടു ഓഫ് എക്സ് എഫ് ടു എന്ന് പറയുന്ന ഫങ്ഷനായിട്ട് എടുക്കുകയാണ് അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ് ചെയ്തിരിക്കുന്നത് അത് സീറോ ഫംഗ്ഷനാണ് അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എനിക്ക് എഫ് ടു ഓഫ് എക്സ് വൺ എക്സെട്ര എക്സ് എൻ എഴുതാം എക്സെട്ര ലാസ്റ്റ് എത്ര എത്ര പൊസിഷൻസ് ഉണ്ട് എം പൊസിഷൻ അല്ലേ അപ്പോൾ എഫ് എം ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഇൻ ജനറൽ ഇപ്പോൾ നമുക്ക് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് വൺ ഓഫ് എക്സ് കൊമാ എഫ് ടു ഓഫ് എക്സ് കൊമാ എക്സെട്ര എഫ് എം ഓഫ് എക്സ് ഇങ്ങനെയാണെന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പറയുമ്പോൾ നമുക്കറിയാം എൻ കോമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ എക്സിന് എൻ കോമ്പോണൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ വിത്ത് റെസ്പെക്റ്റ് ടു എൻ വേരിയബിൾസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പറയാം അല്ലേ ഡോ എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ പറയാം ഡോ എഫ് ബൈ ഡോ എക്സ് ടു പറയാം എക്സെട്ര ഡോ എഫ് ബൈ ഡോ എക്സ് എൻ പറയാം ഇവിടെ ഒരു പ്രശ്നമുണ്ട് നോക്കിക്കേ ഈ എഫ് എന്ന് പറയുമ്പോൾ ഇത് ഒരു എം വെക്ടറാണ് അല്ലേ എം ബൈ വൺ വെക്ടറാണ് വരുന്നത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എം ഫങ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എഫ് ഐകളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് ഐകളുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ത് വരും ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ ഡോ എഫ് ടു ബൈ ഡോ എക്സ് വൺ എക്സെട്ര ഡോ എഫ് എം ബൈ ഡോ എക്സ് വൺ എക്സ് വൺ വെച്ചിട്ട് എല്ലാ ഫംഗ്ഷനെയും പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടു ഇനി എന്ത് ചെയ്യാം എഫ് വൺ ബൈ ഡോ എക്സ് ടു എക്സെട്ര ഡോ എഫ് എം ബൈ ഡോ എക്സ് ടു ഈ രൂപത്തിൽ ഇഷ്ടം പോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെ എം എൻ കോമ്പിനേഷൻസ് ഇവിടെ വരും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ എഫിൻ്റെ എഫ് ഡാഷിന് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു മാപ്പിനെ ഒരു ലീനിയർ മാപ്പിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിലുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഈ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ലീനിയർ മാപ്പിന് ലീനിയർ മാപ്പിൻ്റെ മെട്രിക്സ് ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് നമുക്കറിയാം ഇനി എന്ന് പറയുന്നത് ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എവിടെ നിന്ന് എങ്ങോട്ടുള്ള മാപ്പാണ് ആറ് എണ്ണിൽ നിന്ന് ആറ് എമ്മിലോട്ടുള്ള ലീനിയർ മാപ്പാണ് അല്ലേ അപ്പോൾ ഈ ആറ് എണ്ണിൽ നിന്ന് ആറമ്മിലോട്ടാണ് ഇതിൻ്റെ ആറ് എണ്ണിൽ നിന്ന് ആറ് എമ്മിലോട്ടാണ് മാപ്പ് എങ്കിൽ അതിൻ്റെ മെട്രിക്സ് എം ബൈ എൻ ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഇത് നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് ഈ മെട്രിക്സ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ് ഡോ എഫ് വൺ ബൈ ഡോ എക്സ് വൺ ഡോ എം ബൈ എൻ അല്ലേ വരേണ്ടത് അപ്പോൾ എം റോസും എൻ കോളംസും വരണം അല്ലേ അപ്പോൾ ഡോ എഫ് വൺ ബൈ ഡോ എക്സ് ടു എക്സെട്ര ഡോ എഫ് വൺ ബൈ ഡോ എക്സ് എൻ ഇത് ഡോ എഫ് വൺ സോറി എം ബൈ ഡോ എക്സ് വൺ ഡോ എഫ് എം ബൈ ഡോ എക്സ് ടു എക്സെട്ര ഡോ എഫ് എം ബൈ ഡോ എക്സ് എൻ ഇതായിരിക്കും നമ്മുടെ എഫ് ഡാഷിൻ്റെ മെട്രിക്സ് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരാൻ പോകുന്നത് ഓക്കെ പിന്നെ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ എഫ് ഡാഷിൻ്റെ ഒക്കെ പറയാൻ പറ്റും അതിനൊക്കെ കൂടിയാണ് നമ്മളിപ്പോൾ ഇത് നോക്കുന്നത് ഓക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്